മോഹൻലാലിനെ നായകനാക്കി പത്മരാജൻ സംവിധാനം ചെയ്ത ചിത്രമാണ് തൂവാരത്തുമ്പികൾ. 1987 റിലീസ് ചെയ്ത ചിത്രം അന്ന് ബോക്സ് ഓഫീസിൽ വലിയ വിജയമായില്ല എങ്കിലും പിന്നീട് ക്ലാസിക് എന്ന രീതിയിൽ പ്രേക്ഷകർക്കിടയിൽ ചർച്ചയായി മാറി. തൃശൂർ പശ്ചാത്തലമാക്കിയാണ് പത്മരാജൻ സിനിമ ഒരുക്കിയിരുന്നത്. മോഹൻലാൽ തൃശൂർ ഭാഷയിലാണ് സിനിമയിൽ സംസാരിക്കുന്നത്. തൂവാരത്തുമ്പികളിൽ മോഹൻലാൽ ഉപയോഗിച്ചിരിക്കുന്ന തൃശൂർ ഭാഷ യഥാർത്ഥ തൃശൂർ സ്ലാങ് അല്ല എന്ന വിമർശനം ഉന്നയിച്ചിരിക്കുകയാണ് സംവിധായകനും ചലച്ചിത്ര അക്കാദമി ചെയർമാനുമായ രഞ്ജിത്ത്. വളരെ നാളുകൾക്ക് ശേഷമാണ് ഒട്ടനവധി നല്ല സിനിമകൾ മലയാളികൾക്ക് സമ്മാനിച്ച സംവിധായകനും തിരക്കഥാകൃത്തും അഭിനേതാവും എല്ലാമായ രഞ്ജിത്തിന്റെ ഒരു അഭിമുഖം തന്നെ പ്രത്യക്ഷപ്പെടുന്നത്. ഈ അഭിമുഖത്തിൽ ഇന്നത്തെ മലയാള സിനിമയെക്കുറിച്ചും സൂപ്പർ സ്റ്റാറുകളെക്കുറിച്ചും ക്ലാസിക് സിനിമകളെക്കുറിച്ചും എല്ലാം രഞ്ജിത്ത് സംസാരിക്കുന്നുണ്ട്. അക്കൂട്ടത്തിലാണ് മോഹൻലാലിനെ കുറിച്ചും തൂവാനത്തുമ്പികൾ സിനിമയെക്കുറിച്ചും രഞ്ജിത്ത് സംസാരിച്ചത്. മലയാളത്തിലെ എക്കാലത്തെയും മികച്ച കൾട്ട് ക്ലാസിക് റൊമാൻറ്റിക് സിനിമയായാണ് അതുല്യ സംവിധായകൻ പത്മരാജന്റെ തൂവാനത്തുമ്പികളെ കണക്കാക്കുന്നത്. എല്ലാവരും മികച്ചതെന്ന് പറയുന്ന തൂവാനത്തുമ്പികളിൽ മോഹൻലാൽ തൃശൂർ ഭാഷ പറഞ്ഞിരിക്കുന്നത് വളരെ ബോറാണെന്നാണ് രഞ്ജിത്ത് പറയുന്നത്. തൂവാനത്തുമ്പികളിൽ മോഹൻലാൽ തൃശൂർ ഭാഷ അനുകരിക്കുകയാണ് ചെയ്തിരിക്കുന്നത്. സംവിധായകൻ പത്മരാജനോ മോഹൻലാലോ അത് നന്നാക്കാൻ ശ്രമിച്ചില്ല. എന്നാൽ മോഹൻലാൽ നല്ലൊരു നടനാണെന്നും രഞ്ജിത്ത് പറയുന്നുണ്ട്. ആളുകൾ പറയാറുണ്ട് തന്റെയും മോഹൻലാലിന്റെയും മീറ്റർ ഒരുപോലെയാണെന്ന്. അതുകൊണ്ടാണ് തന്റെ എഴുത്തുകൾ കൂടുതലും ചേർന്നു വരിക മോഹൻലാലിനായിരിക്കുമെന്നും രഞ്ജിത്ത് പറയുന്നു. ഒട്ടനവധി ആരാധകരുള്ള സിനിമയാണ് തൂവാനത്തുമ്പികൾ. അതുകൊണ്ട് തന്നെ ഈ അഭിമുഖം വൈറലായതോടെ രഞ്ജിത്തിന് നേരെ സൈബർ ആക്രമണവും ഉണ്ടായി. അഹങ്കാരം തലയ്ക്ക് പിടിച്ച മനുഷ്യനാണ് രഞ്ജിത്തെന്നും അതുകൊണ്ടാണ് തൂവാനത്തുമ്പികൾ എന്ന സിനിമയെ പോലും കുറ്റം പറയുന്നതെന്നാണ് രഞ്ജിത്തിനെ വിമർശിക്കുന്നവർ കമന്റ് ചെയ്തിരിക്കുന്നത്. രഞ്ജിത്തിന് നേരെയുള്ള സൈബർ ആക്രമണം കടുത്തതോടെ പത്മരാജന്റെ മകൻ അനന്ത പത്മനാഭന്റെ പ്രതികരണവുമായി രംഗത്തെത്തി. സിനിമയിൽ ഉപയോഗിച്ച ഭാഷയെയാണ് രഞ്ജിത്ത് കുറ്റപ്പെടുത്തിയത്, അല്ലാതെ സിനിമയെ അല്ലെന്നാണ് അനന്ത പത്മനാഭൻ സോഷ്യൽ മീഡിയയിൽ കുറിച്ചത്. അനന്ത പത്മനാഭന്റെ കുറിപ്പിന്റെ പൂർണ്ണ രൂപം ഇങ്ങനെയാണ്: നമ്മളൊക്കെ ഇഷ്ടപ്പെടുന്ന തൂവാനത്തുമ്പികളിലെ ലാലിന്റെ തൃശൂർ ഭാഷ ബോറാണ് എന്നത് അദ്ദേഹത്തിന്റെ അഭിപ്രായമാണ്. സിനിമയെ അല്ല വിമർശിച്ചത്. ഒരു പക്ഷേ അദ്ദേഹം ശരിയായിരിക്കാം. ആ സ്ലാങ്ങിൽ കടുപ്പിടുത്തം പിടിക്കാഞ്ഞത് തന്നെയാണ്. സാക്ഷാൽ ഉണ്ണിമേനോനടക്കം അച്ഛന്റെ പഴയ തൃശൂർ ബെൽറ്റ് എമ്പാടും ഇരിക്കെ അതിനൊരു ബുദ്ധിമുട്ടുമില്ലായിരുന്നു, സമയവും ഉണ്ടായിരുന്നു എന്നും രഞ്ജിത്ത് പറഞ്ഞതുപോലെ പത്മരാജൻ അങ്ങനെ ശ്രദ്ധിക്കാത്തത് തന്നെയാണെന്നും അതിനൊരു കാരണമുണ്ടെന്നും അനന്ത പത്മനാഭൻ പറയുന്നു. മുൻപ് അരപ്പട്ട കെട്ടിയ ഗ്രാമത്തിൽ ഇറങ്ങിയപ്പോൾ അതിലെ കടുത്ത ഏറനാടൻ ഭാഷ തെക്കൻ ജില്ലക്കാർക്ക് പിടികിട്ടിയില്ല എന്നൊരു ആക്ഷേപം ഉയർന്നിരുന്നു. തൂവാനത്തുമ്പികൾ വന്നപ്പോൾ സൂപ്പർ സ്റ്റാർ ചിത്രത്തിന്റെ മൊഴി ആളുകൾക്ക് മനസ്സിലാകാതെ പോകണ്ട എന്ന് പറഞ്ഞു തന്നെയാണ് ഡയല്യൂട്ട് ചെയ്തതെന്നും തിരക്കഥയുടെ ആദ്യ കേൾവിക്കാരി തൃശൂർ മൊഴി നന്നായി അറിയുന്ന അമ്മ തന്നെ ഇങ്ങനെയൊന്നും അല്ല പറയുക എന്ന് പറഞ്ഞപ്പോൾ നിങ്ങളതിൽ ഇടപെടണ്ട എന്ന് അച്ഛൻ പറഞ്ഞു കേട്ടിട്ടുണ്ട് എന്നും അനന്ത പത്മനാഭൻ പറഞ്ഞിട്ടുണ്ട്. 2012 പത്മരാജൻ പുരസ്കാരം ഇന്ത്യൻ റുപ്പിക്ക് വേണ്ടി സ്വീകരിച്ചുകൊണ്ട് രഞ്ജിത്ത് പ്രസംഗിച്ച വാക്കുകൾ ഇന്നും തന്റെ മനസ്സിൽ മുഴങ്ങുന്നുണ്ട് എന്നും അനന്ത പത്മനാഭൻ പറയുന്നു. പുതിയ തലമുറ, ദി സോ കോൾഡ് ന്യൂ ജനറേഷൻ ഒരു തീർത്ഥാടനത്തിലാണ്. പത്മരാജൻ എന്ന ഹിമാലയത്തിലേക്കാണ് ആ തീർത്ഥാടനം. ആ മലമൂട്ടിൽ ഒരു ഉണക്ക ചായക്കടയും നടത്തി ജീവിച്ചു പോകുന്ന ഒരു കച്ചവടക്കാരൻ മാത്രമാണ് ഞാൻ. ഇതായിരുന്നു രഞ്ജിത്തിന്റെ അന്നത്തെ വാക്കുകൾ. കല്ലിൽ കൊത്തിവെച്ച പോലെ ആ വാക്കുകൾ ഇന്നും തന്റെ മനസ്സിലുണ്ടെന്ന് അനന്ത പത്മനാഭൻ കൂട്ടിച്ചേർത്തു. ഇതിന്റെ പേരിൽ ഒരു വിമർശനം ആവശ്യമില്ല എന്നാണ് രഞ്ജിത്തിനെ കുറിച്ച് അനന്ത പത്മനാഭൻ കുറിച്ചത്. അതേസമയം തൂവാനത്തുമ്പികൾക്ക് ശേഷം ഒട്ടേറെ സിനിമകളിൽ തൃശൂർ ഭാഷ ഉപയോഗിക്കുകയും ചെയ്തിട്ടുണ്ട്. രഞ്ജിത്ത് തന്നെ സംവിധാനം ചെയ്ത പ്രാഞ്ചിയേട്ടൻ ആൻഡ് ദ സെയിന്റിൽ തൃശൂർ ഭാഷയാണ് ഉപയോഗിച്ചിരിക്കുന്നത്. മമ്മൂട്ടിയാണ് ചിത്രത്തിൽ കേന്ദ്ര കഥാപാത്രത്തെ അവതരിപ്പിച്ചത്. രഞ്ജിത് ശങ്കർ സംവിധാനം ചെയ്ത പുണ്യാളൻ അഗർബത്തീസും തൃശൂർ പശ്ചാത്തലമായി വന്ന സൂപ്പർ ഹിറ്റ് ചിത്രമായിരുന്നു. കൂടുതൽ വാർത്തകൾക്കായി B4 Blaze ഫോളോ ചെയ്യൂ, സബ്സ്ക്രൈബ് ചെയ്യൂ.